എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പലരും നമ്മളടുത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു ഏണിംഗ് വെബ്സൈറ്റും ഏണിംഗ് ആയിട്ട് ഏൺ ചെയ്യാൻ പൈസ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതും ഒരു ബിസിനസ് പോലെയൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാൻ. എല്ലാ പേയ്മെൻറ്റ് കിട്ടുന്ന ആപ്ലിക്കേഷൻ ഞാൻ ഇതേപോലെ ചെയ്യാറില്ല. എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും വെറൈറ്റി ആയിട്ട് തോന്നുന്നതും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ള അത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് മാത്രമായിരിക്കും ഞാൻ ഷെയർ ചെയ്യുക. അങ്ങനത്തെ ഒന്നാണ് വൺ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. ഈ വൺ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ബേസിക്കലി എന്താന്ന് പറയുന്നതിന് മുന്നേ, നിങ്ങൾ LIC അതായത് LIC ഏജൻറ്റുമാർ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതായത് LIC ഇൻഷുറൻസ് പലയിടത്തും വിറ്റിട്ടും അല്ലെങ്കിൽ ഓരോ കസ്റ്റമേഴ്സിനെ പിടിച്ച് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ തന്നെ LIC പോളിസീസ് കൊടുത്ത് ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏജൻറ്റുമാർ ഓരോ ആൾക്കും അവരുടേതായിട്ടുള്ള ചോയ്സിലുള്ള പ്ലാനുകളും പോളിസീസും ഇൻഷുറൻസൊക്കെ കൊടുത്ത് അവർ എന്തു പറയുന്നു അതിൻ്റെ അകത്തുനിന്ന് ഒരു കമ്മീഷൻ എടുക്കുന്നു. അങ്ങനെയാണ് ഈ LIC ഏജന്റുമാർ വർക്ക് ചെയ്യുന്നത്. അവർ LIC എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഇൻഷുറൻസ് വിൽക്കുന്നു, അതിൽ നിന്നൊരു കമ്മീഷൻ അവരെടുക്കുന്നു. സിമ്പിൾ കാര്യം. അതേപോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്ന വൺ കോഡ് എന്ന് പറയുന്നത്. ഈ വൺ കോഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് 55+ ബ്രാൻഡുകളുടെ പ്രോഡക്റ്റുകൾ, അത് അതിൻ്റെ അകത്ത് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, റീചാർജ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, മോട്ടോർ ഇൻഷുറൻസസ് ഉണ്ട്, ഇതേപോലുള്ള സാധനങ്ങൾ വേറെ ആൾക്കാർക്ക് എടുത്തു കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കമ്മീഷൻ ഉണ്ടാക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ള പരിപാടി നിങ്ങളുടെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും, വൺ കോഡ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ കൊടുത്തു. ഇൻസ്റ്റാൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയിക്കുള്ളൂ. ഒരു 27 MB മാത്രമേ ഉള്ളൂ. വർക്ക് ഫ്രം ഹോം ഓൺലൈൻ, ഇതാണ് അതിൻ്റെ ടാഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഓപ്പൺ കൊടുത്തു. ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് ഏണിങ്സ് യു ഡിസേർവ് എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. നല്ല സാധനമാണ് കേട്ടോ, ശരിക്കും പറയാണ്, ഓപ്പണായിട്ട് പറയാണ്, കിട്ടുന്ന സാധനമാണ്. നിങ്ങൾക്ക് ഒരുപാട് കാശ് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങളിവിടെ സൈനപ്പിൻ്റെ അവിടെ പോയിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക, എന്നിട്ട് മൊബൈൽ നമ്പറും കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഒരു OTP വരും. OTP അടിച്ചു കൊടുത്തായിരിക്കണം നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. നല്ല സെക്യൂർ ആയിട്ടുള്ളൊരു ആപ്പാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ഇതാ ഇവിടെ കാറ്റഗറീസ് എടുത്താൽ മതി. ഒന്നാമത്തേത് ക്രെഡിറ്റ് കാർഡ്, രണ്ടാമത്തേത് പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡുകളുണ്ട്, പിന്നെ ഗോൾഡ് ലോൺ, പിന്നെ ബാങ്ക് അക്കൗണ്ട്, ലോണ്, ക്രിപ്റ്റോ കറൻസി, ഡിമാറ്റ് അക്കൗണ്ട് അതായത് ട്രേഡിങ്ങിലുള്ള ഡിമാറ്റ് അക്കൗണ്ട്, ഡിജിറ്റൽ ഗോൾഡ്, പിന്നെ ഫാസ്റ്റാഗ് നമ്മുടെ കാറിലെ ഫാസ്റ്റാഗ്, റീചാർജും ബിൽ പേയ്മെൻറ്റും, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കമ്മീഷൻ കിട്ടുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് എടുത്തു കൊടുത്താലാണ്. ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്രെഡിറ്റ് കാർഡ് കണ്ടോ. IDFC ക്രെഡിറ്റ് കാർഡാണ് നിങ്ങൾ എടുത്തു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1650 രൂപ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 1650 രൂപ നിങ്ങൾക്ക് കിട്ടും കമ്മീഷനായിട്ട്. ജസ്റ്റ് നിങ്ങൾ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ വൺ കോഡ് യൂസ് ചെയ്യാണ്. എനിക്കിപ്പോൾ IDFC ഒരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ചരണ് എടുത്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇവിടെ എനിക്ക് ആഡ് കസ്റ്റമർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആഡ് കസ്റ്റമർ കൊടുത്തതിന് ശേഷം വീണ്ടും ആഡ് കസ്റ്റമർ കൊടുത്ത് ചരണിൻ്റെ പേരും ഫോൺ നമ്പറും എല്ലാം കൊടുത്ത് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് അവസാനം ഒരു ലിങ്ക് വരും. ആ ലിങ്ക് ഞാൻ ചരണിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചരണിന് കുറേ ഡീറ്റെയിൽസ് അതിനകത്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് ചരണിന് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് 1650 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അതായത് ഈ വൺ കോഡ് ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് വരും. സിമ്പിളാണ്. അതായത് ഒരുപാട് ബ്രാൻഡുകളുടെ സാധനങ്ങൾ നമ്മൾക്ക് വിറ്റുകൊണ്ട്, അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വിറ്റുകൊണ്ട് നിങ്ങൾക്ക് കമ്മീഷൻ നേടാനായിട്ട് പറ്റും. ഈ കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഏണിംഗ് ആണ്. AU സ്മോൾ ഫിനാൻസിൻ്റെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ 1850 രൂപ കിട്ടും. ആക്സിസ് ബാങ്ക് ആണെങ്കിൽ അങ്ങനെ. ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ദാ കണ്ടോ, സക്സസ്ഫുൾ കാർഡ് അപ്രൂവലിന് 2200 രൂപയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സിമ്പിളായിട്ട് കാശ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു KYC പ്രോസസ്സ് ഉണ്ട്, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നിങ്ങളുടെ പാൻ കാർഡും നിങ്ങളുടെ എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ഒക്യുപ്പേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാം കൊടുത്തിട്ട് നിങ്ങൾ ഇതിൻ്റെ KYC കംപ്ലീറ്റ് ചെയ്തിരിക്കണം. മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വരുള്ളൂ.
പിന്നീട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുണ്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ അറ്റൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ട്രെയിനിങ് കോഴ്സുകൾ ഇവിടെ തരുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു സൂം ഈ മീറ്റിംഗ് പ്രിപ്പയർ ആവും, അതുപോലെ തന്നെ കണ്ടോ നിങ്ങൾക്ക് ടൈമും അവിടെ എഴുതി കാണിച്ചിരിക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് ആ വെബിനാറിൽ കയറി ട്രെയിനിങ് ഇതിൻ്റെ വളരെ മാസ്റ്ററായിട്ടുള്ള ട്രെയിനിങ് കിട്ടും. ഇവിടെ നമുക്ക് വേറൊരു സംഭവം വെച്ചാൽ ഇതാ ഇവിടെ ആഡ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഒരു ഭാഗമുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ആഡ് കൊടുത്തു കഴിഞ്ഞാലും കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾ ആർക്കാണോ എന്തൊക്കെ പ്രോഡക്റ്റാണോ കൊടുക്കുന്നത് അവരാണ് കസ്റ്റമേഴ്സ്. പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബാങ്ക് അക്കൗണ്ട് ഈ ആഡ് നവ് കൊടുത്തിട്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പേടിഎമ്മോ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കസ്റ്റമറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ കസ്റ്റമറിനെ വിളിച്ചിട്ട് എല്ലാം എലാബറേറ്റ് ചെയ്ത് അതായത് ഭയങ്കരമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വൺ കോഡിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് തന്നെ ആളെ വിളിച്ചിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തോളും. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പേടിയാണ് ചമ്മലാണ് എന്നുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഏർണിങ്സ് എത്രയാണോ, ഇപ്പോൾ നിങ്ങളൊരു രണ്ട് കാർഡ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എമൗണ്ട് വരും. അത് നിങ്ങൾക്ക് ഇതാ ഇവിടെ ആയിട്ട് പെൻഡിങ് ഏർണിങ്സിൽ കാണിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മൈ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കാണിക്കും. കണ്ടോ, പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ എല്ലാ പേയ്മെൻറ്റിനും 5% TDS ഡിഡക്റ്റ് ചെയ്യും. അത് എല്ലായിടത്തും ഉള്ളതാണ്. നിങ്ങൾക്ക് എന്ത് പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും 5% TDS നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്, എങ്ങനെയാണ് ഏത് ദിവസമാണ് പേയ്മെൻറ്റ് കിട്ടുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, അത് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ചയായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരിക. അതിൻ്റെ അത് നേരത്തെ പറഞ്ഞ പോലെ 5% TDS ഡിഡക്റ്റ് ചെയ്യും. പിന്നെ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അതായത് അതിനകത്തുള്ള ആക്ടിവേഷനായി എല്ലാ പ്രോസസ്സും ഒരു ഫെയിലിയറും ഇല്ലാണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ 7 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. പിന്നീട് നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പേയ്മെൻറ്റ് വരില്ല. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഒരു സംഭവം വെച്ചാൽ എന്തെങ്കിലും ഉടായ്പ ഇതിൻ്റെ അകത്ത് കാണിക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ OneCode ഈ അക്കൗണ്ടിനെ ഡീആക്ടിവേറ്റ് ചെയ്ത് കളയും നിങ്ങളുടെ അക്കൗണ്ടിനെ. അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇതിൻ്റെ അകത്ത് നിന്ന് പൈസ ഉണ്ടാക്കുന്നത്. ഒരു മൊത്തത്തിലൊരു കണക്ക് ഞാൻ റഫായിട്ട് പറഞ്ഞുതരാവേ, ഏകദേശം 50,000 രൂപ വരെ ഒരാഴ്ചയിൽ ആവറേജ് അതായത് ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നവരല്ലാത്തവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വീക്ക്ലി ആണ് ഇതിനകത്ത് കമ്മീഷൻസ് നമുക്ക് പേ ചെയ്യുന്നത്, അതായത് മന്ത്ലി അവസാനം വരെ നിങ്ങൾ കാത്തിരിക്കുന്നു വേണ്ട. ഏകദേശം 8 ലക്ഷം ആളുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ബ്രാൻഡുകൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ബാങ്കുകളും ഉണ്ട്. SBI കാർഡ് ഉണ്ട്, ഫ്രീ ചാർജ്, ബജാജ് ഫിൻസർവ്, യെസ് ബാങ്ക്, ആക്സിസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ. അതാ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. ഇൻഡസ്ലൻഡ് ബാങ്ക്, ആസ്പെയർ, ബാങ്ക് ഓഫ് ബറോഡ, പിന്നെ നമ്മളിപ്പോൾ ബാങ്ക് അക്കൗണ്ടാണ് നോക്കുന്നുണ്ടെങ്കിൽ ജൂപ്പിറ്റർ, നിയോ, വീണ്ടും കൊടാക്ക്, ആക്സിസ്, പിന്നെ ഗോൾഡ് ലോൺ ആണെന്നുണ്ടെങ്കിൽ ICIC, ഇതാ എല്ലാ ബ്രാൻഡുകളും ഫേമസ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. പിന്നെ നമ്മുടെ EMI കാർഡുകൾ, ഫിൻസർവിൻ്റെ, ബജാജിൻ്റെ EMI കാർഡുകൾ, നിങ്ങൾക്ക് EMI ഒക്കെ എടുക്കാത്തവരായിട്ട് ആരാണുള്ളത്, ബജാജിൻ്റെ EMI കാർഡ് ഉണ്ടെങ്കിൽ ഭയങ്കര ഗുണമാണ്. ഒരു EMI കാർഡ് നിങ്ങൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ 250 രൂപ കിട്ടും കമ്മീഷനായിട്ട്. ഒന്നും ചെയ്യേണ്ട, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ലോണാണെങ്കിൽ ലോണ് തരുന്ന കുറേ കമ്പനികളുണ്ട്, സ്മാർട്ട് കോയിൻ പോലെയുള്ളവ, ക്രിപ്റ്റോ കറൻസി, CoinDCX ഫേമസ്, CoinDCX, മഡ്രക്സ്. CoinDCX ഒരു അക്കൗണ്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ 250 രൂപ ചുമ്മാ കിട്ടും. പിന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട്, അതിൻ്റെ അകത്ത് പേടിഎം മണി ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് പേടിഎം മണിയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരുപാട് കമ്പനിയിൽ ഒരെണ്ണം പേടിഎം മണിയാണ്. പേടിഎം മണിയിൽ ഒരു അക്കൗണ്ട് ഒരു കസ്റ്റമറിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ കിട്ടും. പിന്നെ റീചാർജിലൊക്കെ നമുക്ക് കമ്മീഷൻ കുറവാണ്. പക്ഷേ റീചാർജ് എത്ര പേരാണ് റീചാർജ് ചെയ്യുന്നത്, അങ്ങനെ റീചാർജ് ചെയ്തും കൊടുത്ത് 1 രൂപ എന്ന് പറയുന്നതിനും വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുക. 2 രൂപ എന്ന് പറയുന്നത് ഭയങ്കര വാല്യുബിളാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ട്രെയിനിങ് നടക്കണ്ടോ, ഇവിടെ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ലോണിൻ്റെ ട്രെയിനിങ് കിട്ടും, ക്രെഡിറ്റ് കാർഡിൻ്റെ ട്രെയിനിങ്, യെസ് ബാങ്കിൻ്റെ ട്രെയിനിങ്, ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ ട്രെയിനിങ് ഭാഗങ്ങളുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സർട്ടിഫിക്കറ്റ്സും ഇതിനകത്ത് ലഭിക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങളുടെ ലീഡുകൾ മൊത്തം നിങ്ങൾക്ക് ഇതാ ഇവിടെ മൈ ലീഡെന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലീഡുകൾ മൊത്തം കാണാൻ പറ്റും. എത്രെണ്ണം ആക്ടിവേറ്റ് ആയി, എത്രെണ്ണം ആക്ടിവേറ്റ് ആവാനുണ്ട് എന്നുള്ളതും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു റെഫർ ആൻഡ് ടേൺ പ്രോഗ്രാം ഉണ്ട്. അതായത് നിങ്ങളുടെ റെഫർ ലിങ്ക് വഴി, ഈ കാണുന്നതാണ് എൻ്റെ റെഫർ ലിങ്ക്, നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് 10% അവരുടെ കമ്മീഷൻ്റെ 10% നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഈ OneCode അകത്തേക്ക് വർക്ക് ചെയ്യാനായിട്ട് വരുത്താം. അവർ ക്രെഡിറ്റ് കാർഡോ എന്തെങ്കിലും പ്രോഡക്റ്റ് സെല് ചെയ്താൽ മതി, നിങ്ങൾക്ക് സാധനം കിട്ടും. പിന്നീടുള്ളത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25,000 രൂപ വരെ ബോണസായിട്ട്, അതായത് ഏകദേശം 10 ലക്കി വിന്നേഴ്സിന്, അതായത് 10 പേർക്ക് 25,000 രൂപ വരെ നിങ്ങൾക്ക് ബോണസായിട്ട്
ബോണസ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 25,000 രൂപ വരെ നിങ്ങൾക്ക് നേടാം. സിമ്പിളായിട്ട് നേടാനായിട്ട് പറ്റും. ജസ്റ്റ് നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ആക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ, ഇത്രയാണ് ഈ ഒരു വൺ കോഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അകത്തുള്ളത്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമ്മുടെ ചാനലെന്ന് പറയുന്നത് എപ്പോഴും ഞാൻ നോക്കിക്കാണുന്ന ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് ഏണിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഏണിങ്സും ഇല്ല. അതായത് നിങ്ങളുടെ കയ്യിൽ സമയം ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സ്കില്ലുണ്ട്, നിങ്ങൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇല്ല, പക്ഷേ നിങ്ങൾക്ക് കോണ്ടാക്ട്സ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. കണ്ട അണ്ടനും അടങ്ങോടൻ്റെ ആപ്പൊന്നും നമ്മൾ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരില്ല. അത് എൻ്റെ ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, OneCode ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഞാൻ ഈ ഒരു സാധനം പേഴ്സണലി യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാരണം കുറച്ചെങ്കിലും ഒരാളെ രണ്ടാളെയെങ്കിലും എനിക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോയ്ക്ക് ശേഷം വീട്ടിലിരിക്കുന്ന, ഈ വീഡിയോ കാണുന്ന വീട്ടിലിരുന്ന് എന്ത് ചെയ്യും, എന്ത് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കണ്ടിട്ട് പോകരുത്. മാക്സിമം നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക. 1 രൂപയിൽ നിന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ 1,00,000 രൂപ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാനൊക്കെ എൻ്റെ ഫേവറേറ്റ് സീരീസ് എന്നൊക്കെ പറയുന്നത് എന്താണ് അണ്ടർ കവർ ബില്യണയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഡിസ്കവറി ചാനലിലെ സീരീസൊക്കെ ഉണ്ട്. അതേപോലുള്ളതൊക്കെ കണ്ട് അത്രത്തോളം ഇൻസ്പിറേഷനും അത്രത്തോളം എക്സ്പെക്റ്റേഷനും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്കൊന്നും വേണ്ട, നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ച് ഒരു വർക്ക് പോലെ ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നീട് വേറൊരു കാര്യം ഇതിനകത്തുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ടീമിനെ മൊത്തത്തിൽ ഇതിനകത്ത് ആഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അവരെ വെച്ചും പണിയെടുക്കാം, ഒരു ടീമായിട്ടും പണിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കൊണ്ടുവന്നായിരിക്കും. ബൈ ബൈ.